റേഡിയോ മാംഗോ ജോഷ് ജംഗ്ഷനിൽ ഞാൻ മഞ്ജു. ഇന്ന് എൻ്റെ കൂടെ ഡയറക്ടർ കം സ്ക്രീൻ റൈറ്റർ കം ലിറിസിസ്റ്റ് കം പ്രൊഡ്യൂസർ മുഹസിൻ പരാരി. തല്ലുമാല മൂവിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഹായ് മഞ്ജു. തല്ലുമാല ആ പേരിൽ തന്നെ ഭയങ്കര ഒരു രസമുണ്ട് അല്ലേ? തല്ലുമാല കഴിയുമ്പോ തല്ലുമാല കിട്ടുമോ? അതും സാധ്യതയുണ്ട്, പക്ഷെ തല്ലുമാല ആവാൻ സാധ്യതയല്ല. എന്നെ വന്നിട്ട് പ്രൊഡ്യൂസറും ഡയറക്ടറും തല്ലാൻ സാധ്യതയുണ്ട്. അത് ആദ്യം എന്റെ അടുത്ത് ഷൈജുക പറഞ്ഞിട്ടുണ്ട്, മോഞ്ഞെ പടം ഞാൻ വർക്കായില്ലെങ്കിൽ നീ തയ്പ്പിച്ചു വെച്ചോ, രണ്ടുപേരും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ട്രസ്റ്റിന്റെ പുറത്താണല്ലോ റഹ്മാനെ ഏറ്റെടുക്കണതും, അപ്പൊ ആശയ വരണൊക്കെ ചെയ്യണം. അപ്പൊ ഇത് ഇച്ചിരി ക്രേസി പടമാണ്. എന്ന് വെച്ചാ പ്രാന്ത് ഉണ്ട് അതിനകത്ത്, ഈ സിനിമക്കകത്ത് പ്രാന്തുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇത്രയും സമയം എടുത്തത്. പിന്നെ ഭയങ്കര ആത്മവിശ്വാസം, ഭയങ്കര കോൺഫിഡൻസും ധൈര്യമൊക്കെ ഉള്ള സമയത്ത് ഈ പടം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരാൾക്കേ സംവിധായകന് ഇത് പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അത് അതുള്ള ആളാണ് റഹ്മാൻ. ഒരു ആന കുത്താൻ വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെ ചാർജ് ചെയ്ത് നിൽക്കുന്ന ഒരുത്തരാണ്. അതുപോലെ അവന് വിശ്വാസമുള്ള സാഹസികനായ ഒരു നിർമ്മാതാവും ആവശ്യമുണ്ട്. അതാണ് ആശു ഉസ്മൻ. അവർ രണ്ടുപേരും ഉണ്ടായതുകൊണ്ടാണ് തല്ലുമാല എന്ന സിനിമ ആക്ച്വലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ക്രേസി ആയിട്ടുള്ള ഒരു ഞാനും അഷ്റഫ്കയും ഞാൻ കേൾട്ടമ്പത്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ തന്ന സിനിമയാണ് തല്ലുമാല. അപ്പൊ അത് സിമിർതാരാണ് എനിക്ക് ആദ്യമായിട്ട് അഡ്വാൻസ് തരുന്നത് ഈ സിനിമക്ക് വേണ്ടിട്ട്. 2015 ഡിസംബർ ആകുമ്പോഴേക്കും അങ്ങനെ ആണ് ഇത് സംഭവിക്കുന്നത്. 2016 തൊട്ടിട്ടാണ് പിന്നെ ഇതിന്റെ പണി തുടങ്ങുന്നത്. 2016 അപ്പോൾ ഞങ്ങളിങ്ങനെ ബാൽക്കണിയിൽ ഇരുന്ന് ഞാൻ അങ്ങനെ പല അഷ്റഫ് ഖാൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനമാണ് വേണ്ടത്. കേൾട്ടൻപത്തില് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്തത് എന്താണോ തിയേറ്ററിൽ, അതെനിക്ക് തിയേറ്ററിൽ പുനഃസൃഷ്ടിക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ ആ ഫ്ലേവറിൽ എനിക്കൊരു തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാൻ പറ്റണം. ഇതേ അതാണ് എൻ്റെ ഡ്രൈവ്. ഓക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ പല കഥകൾ ഡിഗ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കിങ്ങനെ അതിനകത്ത് കുറേ തല്ല് ക്യാരക്ടേഴ്സ് അങ്ങനെ ഈ പറഞ്ഞ വസീം, നമ്മളെ പണവാളം വസീം എന്നുള്ള ക്യാരക്ടറാണെന്നുണ്ട്. വസീം പേരിട്ടില്ല, പേര് ആയിട്ട്. അപ്പോൾ അങ്ങനെ പേര് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇത് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഇമ്പൾസീൻ ടൂട്ടഡ് ആകും എന്നൊക്കെ പറഞ്ഞ പോലെ തല്ലുമാല എന്നുള്ള ഒരു പേര് വന്ന് ഞാൻ അഷ്റഫിനോട് പറഞ്ഞു, അഷ്റഫ് തല്ലുമാല എന്നാണ് നമ്മളെ പടത്തിൻ്റെ പേര്. അപ്പോൾ ഈ എത്ര തരം അടികളുണ്ട്, അടികളായിരിക്കണം, ഇത് ലൂപ്പ് പോലെ ആയിരിക്കണം, ഇത് തല്ലുമാലകളായിരിക്കണം, തല്ലുമാല ആയിരിക്കണം, പിന്നെ ഇതൊരു മ്യൂസിക്കൽ സാധനമായിരിക്കും. കാരണം തല്ലുമാലപ്പാട്ട്, മാലപ്പാട്ട്, മുഹീദ്ദീമാല, നഫീസത് മാല, ഐതിഹ്യമാല എന്ന് പറയുന്ന പോലെ ബാലഡ്സ് ആയിരിക്കണം. ആൻഡ് അത് ലിറ്ററേച്ചർ, എനിക്ക് ഞാൻ പറഞ്ഞു ലിറ്ററേച്ചർ എന്നെ എപ്പോഴും ഹഠാത്ത് ആകർഷിച്ചിട്ടുണ്ട്. ലിറ്ററേച്ചർ, സാഹിത്യത്തിലുള്ള അഭിരുചി എന്നെ പണ്ടേ. അപ്പോൾ ആ സാധനം ഉണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ച് ആ വേർഡ് പ്ലേ ആണ് എന്നെ തല്ലുമാലയിൽ ഹുക്ക് ചെയ്യിപ്പിച്ച്. അതിനകത്ത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട് ആ പേരിൽ തന്നെ. കഥ സ്റ്റോറി ടെല്ലിങ്ങിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, മ്യൂസിക് ചെയ്യാൻ പറ്റും, പിന്നെ തല്ലുണ്ട് അതിനകത്ത്. അപ്പോൾ എല്ലാ തരത്തിലും അതിനകത്തൊരു സാധനമുണ്ട്. അപ്പോൾ സിമിർ തായറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലവട്ടം, ഞാൻ ഇതിൽ ഒബ്സസ്ഡ് ആയിരുന്നു തല്ലുമാല എന്നുള്ള സിനിമയിൽ. ഞാൻ വേറൊരു സിനിമ എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത പോലെ തല്ലുമാല സിനിമ റിലീസാകുന്നതോട് കൂടിയിട്ട് ഒരുപാട് നമ്മളെ ജിമെയിലിലെ സ്പേസ് മറ്റേ ക്ലീൻ ചെയ്താൽ കുറെ സ്പേസ് കിട്ടി എന്ന് പറയില്ലേ, അതുപോലെ എന്റെ തലച്ചോറിൽ കുറച്ച് സ്പേസ് ഫ്രീ ആവും. തല്ലുമാലയുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? സോഫാർ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾക്ക് അത് കുറച്ച് പേടി ഉണ്ടായിട്ട് പക്ഷേ ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വാസം. മുഹസിന് എഴുതിയിരിക്കുന്ന പാട്ടുകൾ ഇപ്പൊ നമ്മള് ചങ്കിലെടുത്ത് വെച്ചിരിക്കുന്ന കണ്ണിൽ പെട്ടോളെ എന്നുള്ള തല്ലുമാലയിലെ പാട്ട് അത് വേറൊരു ജോണറാണ്. അതേ പക്ഷേ മുഹസിന് എഴുതിയിരിക്കുന്ന മുഹസിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ, മുഹസിൻ ചരിത്രം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങല്ല, ആദ്യത്തെ നമ്മള് തുടങ്ങുന്നത് ഒരു ഒരു സിംഗിളിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ, മാപ്പിള ലഹളയുടെ ഇതിന്നാണ് തുടങ്ങുന്നത്, നെയ്റ്റീവ് ബാപ്പയിൽ നിന്ന്. അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല് സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര കടുകട്ടിയാണ്. അറ്റ് ദ സെയിം ടൈം കുറച്ചിത്തിരി എന്താ പറയാ, ബോംബ്, രാജ്യദ്രോഹി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് ഇപ്പോഴും ഉണ്ട്. മറ്റേ കോഴി പങ്ക് സംഭവങ്ങളിലൊക്കെ എല്ലാം ഇങ്ങനെ അതൊക്കെ വേറൊരു ജോണറാ. പക്ഷെ തല്ലുമാല ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. എന്താണ് ശരിക്കും, ആരാണ് നിങ്ങൾ ശരിക്കും, ഏതാണ് ശരിക്കും നമ്മളുടെ ഒരു, അങ്ങനെ എനിക്കറിയാൻ പാടില്ല. ഞാനിതൊക്കെ ഐഡന്റിഫൈ ചെയ്തു തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എനിക്കങ്ങനെ തന്നെ അറിയാൻ പാടൊന്നുമില്ല സത്യമായിട്ട്. പക്ഷെ ഈ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ നേറ്റീവ് ബാപ്പയിലൊക്കെ ആണെങ്കിലും ഇവൻ അത് കഴിഞ്ഞിട്ടുള്ള ഫ്യൂണറൽ സംഭവത്തിനാണെങ്കിലും പിന്നെ 3 AM എല്ലാത്തിലും ഒരു സ്റ്റൈലുണ്ട്. സിംഗിൾസിനൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ഒന്ന് ഒരു നറേഷൻ സ്പോക്കൺ വേർഡ്സ് ആണ്. അതെവിടെ നിന്നാണ് അങ്ങനെ ഒരു തോട്ടിലേക്ക് പോയത്? ഇത് മുഹസിന്റെ പ്ലാൻ ആണോ അത്? അതോ ഞാൻ ഭയങ്കര ഇമ്പൾസസിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഒരു എനിക്ക് ഒരു ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഇമ്പൾസസിനെ ഫോളോ ചെയ്യുന്ന ആളാണ്, പ്രത്യേകിച്ച് ആർട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ഒരു സ്ഥലത്തെത്തിയ ഒരു സിനിമാക്കാരനാവണം
എന്ന് എനിക്കില്ല. സംവിധായകനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഗാനരചയിതാവ് ഇതൊക്കെ ആയിത്തീരാൻ വേണ്ടിയിട്ടല്ല ഞാൻ സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത്. എനിക്ക് എനിക്ക് വരുന്ന ഐഡിയ ആക്ച്വലൈസ് ചെയ്യണം എന്ന ഡ്രൈവിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ആ ഡ്രൈവ് ഇപ്പോൾ തീരുന്ന അപ്പം പിന്നെ എനിക്ക് ഇതിൽ നിൽക്കാൻ പറ്റില്ല, സിനിമാകാരനായിട്ട് തുടരാൻ കഴിയില്ല. അപ്പോൾ അല്ലാതെ ഈ ഇനിയിപ്പോൾ എൻ്റെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പണിയെടുക്കുന്നത്. അപ്പോൾ എനിക്കിത് ജെന്യുവലി തന്നെ എനിക്കത് ചെയ്യാനുള്ള ഡിസയർ വരുമ്പോഴാണ് ഞാൻ അത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നേറ്റീവ് ആപ്പയാണെങ്കിലും അങ്ങനെ ഒരു സമയത്ത് ഇൻക്ലൂഡഡ് ആയ ഐഡിയയാണ്. നേറ്റീവ് ബാബയുടെയൊക്കെ സമയത്ത് അത് നമ്മുടെ ഇനീഷ്യൽ സമയമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത്രയും കട്ടിയുള്ള ഒരു സാധനം എടുത്ത് ഇടുക എന്ന് പറയുന്നത് എനിക്ക് തരുന്ന ഒരു റഷ് ഇല്ലേ, ഉള്ളിനകത്ത് ഒരു ത്രില്ല് ഉണ്ടാവില്ലേ, അത് എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഞാനത് കവിയരങ്ങനെ എഴുതിയതാ കോളേജ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ കവിയരങ്ങ് മത്സരം, അപ്പോൾ മത്സരത്തിന് എന്തെങ്കിലും കവിത എഴുതണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ചായക്കടയിൽ ഇരുന്നിട്ട് ഞാനത് എഴുതി ഇങ്ങനെ ഈ സാധനം എഴുതി. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വായിക്കാമല്ലോ. അപ്പോൾ പക്ഷേ അതിനകത്തൊരുള്ള ക്രാഫ്റ്റിൽ തന്നെയാണ് എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയത് എന്ന് വെച്ചാൽ ആ സ്ലാങ്ങിൽ അത് എഴുതുമ്പോഴുള്ള രസം, ഒരു മോണോലോഗായിട്ട് അത് എഴുതുമ്പോഴുള്ള രസം, അങ്ങനെ അതിൻ്റെ ആ ക്രാഫ്റ്റിൽ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞ് അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് അതിനെ എനിക്ക് ഹിപ്പ് ഹോപ്പ് ജോണറിൽ പ്ലേസ് ചെയ്യാൻ പറ്റും, സ്പോക്കൺ വേർഡായിട്ട് മാമുക്കോനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള ഐഡിയ എൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ ഞാൻ മാമുക്കോനെ തപ്പി ഇറങ്ങി ഇതെനിക്ക് എങ്ങനെയല്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇങ്ങനെയുള്ള വരുന്ന ഇമ്പൾസിനെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറാണ് പതിവ്. അങ്ങനെ തന്നെയാണ് എനിക്ക് ഈ പറഞ്ഞ 3 AM ആണെങ്കിലും അതൊക്കെ ഒരു സമയത്ത് അങ്ങോട്ട് എന്തെങ്കിലും ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ അതപ്പോൾ എഴുതിയിട്ട് അത് അങ്ങനെ ആക്ച്വലൈസ് ചെയ്യാൻ വേണ്ടി തോന്നും, അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്. 3 AM കേട്ടിട്ട് എൻ്റെ കിളി പകുതി പോയി പറന്നു പോയി. ഞാൻ കുറെ ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, എന്താണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സബ്ടൈറ്റിൽ ഉണ്ടായിരുന്നല്ലോ. സബ്ടൈറ്റിലാണോ നമുക്ക് അതിന്റെ ഗഹനമായി ചിന്തിക്കുമ്പോഴേ അത്രയത്തേക്ക് എത്തിയില്ല. പക്ഷെ അത് വേറൊരു തോട്ടായിരിക്കും അല്ലേ മുഹ്സിൻ? അങ്ങനെ ആ ഈ പറഞ്ഞ എന്നെ നിർബന്ധിച്ച് കടുകട്ടിയുള്ള ലേഖനങ്ങൾ എന്റെ വാപ്പ വായിപ്പിക്കുമായിരുന്നു ചെറുപ്പത്തിൽ. ക്രിക്കറ്റ് കളിച്ചെടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയും, അവർക്ക് എനിക്ക് ഓർമ്മയുണ്ട് EMS മരിച്ച സമയത്ത് ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കണായിരുന്നു. എന്ന് വെച്ചാൽ പത്രം വായിക്കണതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ മുട്ടിഫോർ കളിക്കൂലേ, അപ്പോൾ മുട്ടിഫോർ കളിച്ച് നമ്മൾ മറ്റേ മൊത്തം പ്രശ്നത്തിലിരിക്കുന്ന സമയത്ത് വാപ്പൻ്റെ അടുത്ത് വെച്ചിട്ടോ EMS മരിച്ച നീ അറിഞ്ഞോ? ഇല്ല അറിയോ, ക്രിക്കറ്റ് കളിച്ചിങ്ങനെ നടന്നോ, EMS മരിച്ചു പോലും അറിഞ്ഞിട്ടില്ല, പത്രം വായിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സീനിലായി. പിന്നെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് പത്രമൊക്കെ വായിപ്പിക്കുക, അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. 6 വയസ്സുള്ള സമയത്ത് എനിക്ക് EMS മരിച്ചപ്പോൾ അത്ര വലിയ ഇതുണ്ടായില്ല എന്ന് പറയുന്നത്, 6 വയസ്സാകുമ്പോഴേക്ക് EMS പ്രാധാന്യം എനിക്ക് അറിയണം എന്നുള്ള ഒരു സാധനം വാപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ നിർബന്ധിച്ച് പത്ര വായന അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു വായനാശീലം. അതാണ് TV ഇല്ലാതെയായത്. അപ്പോൾ കൂടുതലായിട്ട് ആ ഒരു സാധനത്തിലേക്ക് എനിക്ക് കൂടുതൽ എക്സ്പോഷർ ഉണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ കടുകട്ടിയുള്ള ഭാഷകളിലേക്ക് എനിക്കൊരു സാധനം വന്നു. അപ്പം പിന്നെ വളർന്നു വന്നപ്പോൾ ഈ ഭാഷ എനിക്ക് ഉപയോഗിക്കാനൊരു സ്ഥലം കിട്ടുന്നില്ല. അറിവല്ല, ഇങ്ങനത്തെ കുറച്ച് ഒരു പദസമ്പത്ത് അറിവുണ്ട് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതിപ്പോ എവിടെ വെക്കും? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് എവിടെയെങ്കിലും വെക്കണ്ടേ, അപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് വെക്കാനാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് സീരിയസ് ആയിട്ട് ഈ കാര്യം പറഞ്ഞാൽ ശരിയല്ല. അപ്പോഴും താണ്ടി കിടക്കുന്ന സെലിമേട്ടൻ, സെലിമേട്ടൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു മീറ്ററിലിറങ്ങിയല്ലോ നിൽക്കുക. അപ്പം സെലിംകുമാർ സിനിമയിൽ ഉപയോഗിക്കുന്ന കോമഡികളൊക്കെ ഇങ്ങനത്തെ വലിയ, ഇപ്പം ഫയർഫോഴ്സ് ജീവനക്കാർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ഞാൻ സെലിമേറ്ററിന് അയച്ചു കൊടുത്തപ്പോഴും സെലിമേറ്ററിന് അതാ പറഞ്ഞത്, നമ്മളെ പുലിവാൽ കല്യാണത്തിലെ പോലെ ഒരു പരിപാടിയാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളി അത് ഇട്ടപ്പോഴാണ് നമുക്കത് കിട്ടിയത്. അല്ലെങ്കിൽ ഇത് ആഗോള ആശാഭംഗ ഐക്യദാർഢ്യ സംഘടന എന്നൊക്കെ പറയുമ്പോൾ അല്ല, അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഇത്രയും പറഞ്ഞത് താങ്കൾ അത് അല്ലാതെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടെ അതിനകത്തില്ലേ? വേറെ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് അങ്ങനത്തെ ഒരു കഥ പറയുന്നതിനേക്കാൾ സലിംകുമാർ പറയുമ്പോൾ അല്ല, ഇതേ പറഞ്ഞു കൺസീവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സെലിമേട്ടൻ ഉണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു ഐഡിയ വരുന്നത്. മനസ്സിലായി? അത് ഒരുപക്ഷെ സെലിമേട്ടൻ എന്ന ഒരാൾ അപ്പുറത്ത് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഐഡിയ ജനിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത് ഈ പ്രോസസ്സ്. ഇനിയും നമുക്ക് ഇതുപോലുള്ള ഐഡിയാസ് ഉണ്ടോ? ഇനി ആരെയാണ് മനസ്സിനകത്ത് വെച്ചിരിക്കുന്നത്? ഇന്ദ്രൻസേട്ടന്റെ ഒരു സാധനം ഞങ്ങൾ ചെയ്ത് എല്ലാം ഈ ആ ഒരു കോമഡി മാമുക്കോയ ആണെങ്കിലും സലിം കുമാർ ഇന്ദ്രൻസ് അല്ല, ഞാനത് അതുകൊണ്ട് ചൂസ് ചെയ്യണല്ല, കറക്റ്റ് ആയിട്ട് ഇപ്പൊ പ്രോഗ്രാമിന് അവരാണ് നല്ലതെന്ന് മനസ്സിലായിട്ട് തന്നെ എടുക്കുന്നതാണ്. അല്ലാതെ അങ്ങനെ ഇവരാണെന്നില്ല. സലീം ഇന്ദ്രൻസേട്ടനുണ്ട്, ചെമ്പനും അറിവില്ലേ, റാപ്പർ അറിവ്, ചെമ്പൻ അറിവ് കൂടെ ഒരുമിച്ച് ഫീച്ചർ ചെയ്യണ ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ആഗ്രഹത്തിൽ മമ്മൂക്കയും നസീറുദ്ദീൻ ഷായി രജനീകാന്ത് ഒക്കെ ഉണ്ട്. പക്ഷെ വരുമല്ലോ, നമ്മൾ തേടി പിടിക്കല്ലേ. നമ്മൾ ആദ്യത്തെ ചെയ്തപ്പോ മമ്മൂക്കോയെ നമുക്ക് പരിചയമുണ്ടായിരുന്നോ? ഈ സാധാരണ ആൾക്കാർ പറയും പാട്ടെഴുതുന്ന ആൾക്കാർക്ക് മറ്റേ കഥ എഴുതാമല്ലോ എന്ന് ചോദിക്കാറുണ്ട്. താങ്കൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. രണ്ടും എഴുതും, പാട്ടും എഴുതും സിനിമയുടെ കഥയും എഴുതും. സോ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? എന്താ വ്യത്യാസം?
സത്യത്തിൽ തിരക്കഥ എഴുതാനാണ് എളുപ്പം. എളുപ്പതാ? കഥ എഴുതാന്ന് പറഞ്ഞാൽ ഒരു നീണ്ട പ്രോസസ് അല്ലേ? അതെ, പക്ഷേ പാട്ട് എഴുതാന് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് പാട്ട് എഴുതാനായിരുന്നു, അതായത് പ്രൊഫഷണലി പാട്ട് എഴുതാൻ. എന്നുവെച്ചാൽ ഒരാള് ഈ അഷ്റഫ് ഹംസയൊക്കെ ഈ ദുഷ്ടത്തരൊക്കെ ഇതിൽ പറയാലോ അല്ലേ, കൂട്ടുകാരായതുകൊണ്ട്. ഓ യെസ്, മഹാദുഷ്ടനാണ്. അയാളുടെ സിനിമയില് എന്നെ കൊണ്ട് പാട്ട് എഴുതിപ്പിക്കും. അപ്പൊ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചാൽ പോലും പുള്ളി മാറ്റിത്തരില്ല, അത് ഞാൻ തന്നെ എഴുതണമെന്ന് പറയാം. അപ്പൊ ഈ വിഷ്ണു വിജയൻ അറിയില്ല, അപ്പൊ അങ്ങനെ പറയാതെ വെച്ചാൽ എന്തോ ഒരു പക തീർക്കുന്ന പോലെയാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പൊ എനിക്കാണെങ്കിൽ നിർബന്ധിച്ചാ ചെയ്യുന്ന ഒരു അസുഖമുണ്ട്, അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ അങ്ങനെ, പക്ഷെ ഞാൻ കുറെ കഷ്ടപ്പെട്ട് അതായത് എനിക്ക് പറ്റില്ല, പറ്റാത്ത പണി ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ സത്യത്തിൽ പല പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. മറ്റേതൊരു ക്യാരക്ടേഴ്സിനെ പരിചയപ്പെട്ടിട്ട് നമ്മള് കുറച്ച് ക്യാരക്ടേഴ്സിനെ ബാക്ക് സ്റ്റോറിയും എവിടുന്ന വരുന്ന, ഇപ്പൊ ക്യാരക്ടേഴ്സ് ശരിക്കുള്ള ആൾക്കാരാണെന്നൊക്കെ വിചാരിച്ച് അവരോടൊക്കെ കഥ പറഞ്ഞ് പിന്നെ നമ്മള് അവരെ പരിചയമുള്ള ആൾക്കാരാക്കി മാറ്റിയതിന് ശേഷം വരെ നമ്മൾ ഒരു സിറ്റുവേഷനിലേക്ക് പറഞ്ഞേക്കാണ്. അപ്പൊ നമുക്കൊരു പരിചയമുണ്ട്, അവരോട് റെസ്പെക്ട് ഒക്കെ ഉണ്ടായതുകൊണ്ട് അവൻ ഈ സമയത്ത് ഇങ്ങനെയായിരിക്കും പറയാം എന്നൊക്കെ നമ്മള് ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തിരക്കഥ എഴുതണം. അപ്പൊ ക്യാരക്ടേഴ്സിന് പരിചയപ്പെട്ടാൽ നമുക്ക് പിന്നെ ഏത് സിറ്റുവേഷനിൽ അവർ ഏത് രീതിയിലാണ് പെരുമാറുന്നൊക്കെ ഏതാണ്ട് പരിചയമുള്ളത് പോലെ നമ്മളൊരു അസ്യൂം ചെയ്ത് നമ്മൾ അങ്ങനെ എഴുതും. നമ്മുടെ സിനിമയിലെ കുറച്ച് ബന്ധങ്ങളെ പറ്റി പറഞ്ഞു പോണല്ലോ. ആഷിക്കബുമായി താങ്കൾക്ക് ഭയങ്കര, ആഷിക്കബു ആണോ താങ്കൾ സിനിമയിലേക്ക് വരാനുള്ളൊരു റീസൺ? ഔദ്യോഗികമായി എന്നെ സിനിമയിലേക്ക്, സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ആഷിക്കബുവിന്റെ ക്ഷണപ്രകാരമാണ്. അത് അമൽനീർ പ്രൊഡക്ഷനിലാണ്. പക്ഷെ എന്നെ സിനിമയിൽ ആദ്യത്തെ കോണ്ടാക്ട് എന്ന് പറയുന്നത് തന്നെ ആൾക്കാർക്കിടയിൽ എനിക്കൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാനുള്ള കാരണം സെമിർ തായറാണ്. പക്ഷേ സെമിർ തായർ ഇങ്ങനെ ഞാൻ ഒരു പയ്യനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ പറച്ചിലാണ്. ആ പയ്യനെ പരിചയപ്പെട്ടപ്പോഴത്തേക്കും പുള്ളിക്ക് അത് ഹുക്ക് ചെയ്യാൻ കാരണം എന്താ? ഞാൻ നാറ്റീവ് ബാപ്പയുടെ ഓഡിയോ കൊണ്ടിട്ട് സിമിർക്കൻ്റെ അടുത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. അപ്പോഴാണ് സിമിർക്ക ഇവൻ ആരാണ് ഇവൻ നല്ല സീനിൽ തന്നെ നോക്കുകയും അങ്ങനെ സിമിർക്ക അന്ന് തൊട്ട് എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് സിമിർക്ക. അപ്പൊ സിമിർക്കയുടെ ഇപ്പൊ നമുക്ക് കൊച്ചിയിൽ എന്താ, ഞങ്ങൾ സിമിർക്കന്റെ ഫ്ളാറ്റിനെ കാണുന്നത് അവിടെ, നമ്മളിപ്പോ കൊച്ചിയിൽ വന്ന് സിമിർക്കനോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം സിമിർക്കയുടെയും ഷൗജിക്കയുടെയും വർക്ക് ഫ്ളാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി കിടന്നുറങ്ങാം, അവിടെ ഭക്ഷണം ഉണ്ടായി കഴിക്കാം, അവരോട് പറയൊന്നും വേണ്ട എന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. അതാണ് നമ്മളുടെ ഒരു തുടക്കം. തുടക്കം ആശികബുവിന്റെ കൂടെയാണ് ഞാൻ കൂടുതൽ സമയം ചെലവാക്കിയിട്ടുള്ളത് സിനിമയിലെ. ശരിയാ, അഞ്ചു സുന്ദരികളിൽ നമ്മൾ അസിസ്റ്റന്റ് ആയിരുന്നു, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അഞ്ചു സുന്ദരികളും പിന്നെ എനിക്ക് തോന്നുന്നു ഏതായിരുന്നു വേറെ സിനിമ? ഏതായിരുന്നു അഞ്ചു സുന്ദരികൾ കഴിഞ്ഞിട്ട് പിന്നെ വൈറസ്, പിന്നെ ഞങ്ങൾ ഹലാലോശ്വര പ്രൊഡക്ഷനിൽ ചെയ്തു, പിന്നെ ഞങ്ങൾ വേറെ കുറെ സിനിമകൾ ചെയ്യാതിരിക്കണായിരുന്നു. വൈറസ് കൂടുതൽ എഴുത്ത് തുടങ്ങിയില്ലായിരുന്നു അപ്പോഴേക്കും അല്ലേ? എഴുതി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് അഞ്ചു സുന്ദരികൾ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അഞ്ചു സുന്ദരികൾ ഞാൻ ആക്ച്വലി അതിന്റെ തിരക്കഥ എഴുതാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചേ ആശികബു. അത് പുള്ളി നാറ്റീവ് ആപ്പ് കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം വിളിച്ചു. അതൊരു കോമഡി കഥയാണ് ആ ഫാമിലി. ഓക്കെ, ആശിക്കപ്പു എന്നെ വിളിക്കുമ്പോൾ ഞാൻ ശൗചാലയത്തിലായിരുന്നു, അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് കൃത്യനിർവഹണത്തിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ ഫോൺ വന്നത്. അപ്പോൾ വിളിക്കുന്നത് ഞാൻ ആ സമയത്ത് ആദ്യമൊന്ന് ബാപ്പയോട് ഞാനൊരു താങ്ക്സ് പറഞ്ഞോട്ടെ, ഒരുപാട് വാക്കുകൾ. അപ്പോൾ കൃത്യനിർവഹണത്തിൻ്റെ ഇടയിൽ എനിക്ക് ഈ ഫോൺ വന്നു. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഈ സിനിമയിലേക്ക് കയറാനൊക്കെ ഭയങ്കര അഭിലാഷമുള്ള ഒരാളായതുകൊണ്ട് ആശികപ്പുനെ പോലത്തെ ഒരാൾ ഫോൺ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഈശ്വര എന്ന് പറഞ്ഞ ഫോൺ എടുത്ത്, ഫോൺ എടുത്തിട്ട് ആശികപ്പു എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആശികപ്പു പറഞ്ഞ, എടാ എന്താ പരിപാടി ഇപ്പം എങ്ങനെ എന്താ ചെയ്യണത്? അപ്പോൾ പറഞ്ഞു, അല്ല ഒന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സിനിമയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ആ പിന്നെ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളൊരു ഷോർട്ട് ഫിലിംസിൻ്റെ ഒരു ആന്തോളജി ചെയ്യുന്നുണ്ട്, അപ്പോൾ നിനക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ. അല്ല അതിപ്പോൾ പിന്നെ അല്ലാതെ ഞാൻ ഉറപ്പായിട്ട് യെസ്, പക്ഷേ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളതാണ് കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. അല്ല അപ്പം ഞാൻ ഇതിട്ട് കോൺസെപ്റ്റ് പറയാം, നിനക്കത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ കോൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ ഒരു കോൺസെപ്റ്റ് പറയണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് എടുക്കില്ലേ? എൻ്റെ പരിപാടി പകുതിയിലാണ്, പരിപാടി പകുതിയിലാണ്. പക്ഷേ എൻ്റെ കരിയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഫോൺ കോളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കണം. അങ്ങനെ ഞാനത് കഷ്ടപ്പെട്ട് ഒരു മണിക്കൂർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത ആ ഫോൺ കോൾ. അങ്ങനെ ഞാൻ രചിച്ച ത്യാഗങ്ങളുടെ ഒരു വലിയ അധ്യായങ്ങളുടെ ഒരു പ്രധാന അധ്യായം അതാണ്. എന്റെ സിനിമ ലൈഫ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കോൾ എന്റെ ചോയ്സ് എന്താ പറയുക, നേച്ചേഴ്സ് കോൾ, ആശികപൂസ് കോൾ. അപ്പോ ഞാൻ ആശികപൂര് കോൾ എടുത്തു. ഒരേ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ പേരിടാൻ കാര്യം. അത് ഈ പറഞ്ഞ പോലെ പോസ്റ്റിംഗ് കാലം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളവിടെ നമ്പർ പറയുമ്പോൾ കേൽട്ടൻ എന്നുള്ളത് കേൽട്ടൻ ആയിരുന്നല്ലോ മലപ്പുറത്ത്, മലപ്പുറം മൊത്തം ജില്ലയിൽ കേൽട്ടൻ ആയിരുന്നു. ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ ആർ ടി ഓസ് വന്നതിന് ശേഷമാണ് മാറിയതൊക്കെ. അപ്പോൾ കേൽട്ടൻ
എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ആയിട്ട് തന്നെ ഉണ്ടാവുമായിരുന്നല്ലോ. ആ വണ്ടി വരുമ്പോ മറ്റേ കേൽട്ടൻ നമ്പറാണ് എന്ന് പറയുന്നത് ഒരു അപകട സൂചനയായിട്ടും പുറം നാടുകളിൽ ഉണ്ടായിരുന്നു. അപ്പോ കേൽട്ടൻ 10 എന്ന് പറയുമ്പോ നമ്മൾ അങ്ങനെ പറയാം, കേൽട്ടൻ 10 എന്ന് പറയാം. അപ്പൊ കേൽ എന്നുള്ള രീതിയിലല്ല. അപ്പൊ നമ്മളൊരു KL7 വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ കേൽട്ടൻ 7 എന്ന് പറയാറുണ്ടായിരുന്നു. എന്നുവെച്ചാ ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകും. ആ ഒരു വണ്ടി ഇത് കൂടെ പോയി കേൽട്ടൻ 7. കേൽട്ടനിലെ പോസ്റ്റിംഗ് കാലെന്ന് പറയുന്ന പോലെ അതിനകത്ത് കുടുങ്ങി പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അങ്ങനെ ഞങ്ങളെ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ മതിയല്ലോ. ഇല്ല സോറി, അങ്ങനെ അങ്ങനെ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. ഏതാ സ്ഥലം? ഞാൻ KL7. എന്റെ എത്നിക് പ്രൈഡിനെ നോവിച്ചിട്ട് ഇവിടുന്ന് സുഖമായിട്ട് പോവാന്ന് വിചാരിക്കണേ. അപ്പോ അപ്പൊ ഞങ്ങൾ അതിനെ അതിനെ ഭയങ്കര ഇന്നസെൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പൊ അതിനെ അങ്ങനെ പിടിച്ചിട്ട് ഒരു കേൾട്ടം 10 എന്നുള്ള ടൈറ്റിലാണ് ആ സിനിമ നല്ലതെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊതുവിൽ അനൗൺസ് ചെയ്ത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ്. അതുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്യണം നിർത്തി. ഞാൻ അടുത്ത് ചെയ്തിട്ട് അനൗൺസ് ചെയ്യുള്ളൂ. എന്തായാലും കോൺഫിഡൻസ് പ്രോബ്ലം ആണോ? ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ എഴുതുന്നതാണ് തോന്നുന്നത്. അങ്ങനെ തോന്നിയല്ല, കോൺഫിഡൻസ് പ്രോബ്ലം എന്ന് വേണമെങ്കിൽ ആരോപിക്കാവുന്നതായിരിക്കാം. പക്ഷേ എനിക്ക് ചില സമയം ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് കൂടുതലായിട്ടും ഈ ഞാൻ ആലോചിച്ച ആലോചനകൾ ആക്ച്വലൈസ് ചെയ്യുക എന്നുള്ളതിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ ഗ്ലോറിയേക്കാൾ കൂടുതൽ. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് വരാൻ എന്താണോ നല്ലത് അതിനനുസരിച്ച് അതിനെ ആവശ്യമുള്ള രീതിയിൽ അതിനെ എങ്ങനെയാണോ നടത്തേണ്ടത് അങ്ങനെ നടത്തുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ചിന്തിക്കാറുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഇതുവരെയുള്ള സിനിമകളൊക്കെ ഞാനല്ലാത്ത ഒരാൾ സംവിധാനം ചെയ്യുന്ന, പ്രത്യേകിച്ച് തല്ലുമാലയാണെങ്കിലും. എനിക്ക് തല്ലുമാല എനിക്ക് എന്താ തല്ലുമാല ഇനിയിപ്പം അത് 2 മണി കൂടി ഒരുമിച്ച് ചെയ്യാം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. തല്ലുമാല അത്രയും വലിയ സിനിമയാണ്. അപ്പോൾ കൂടുതൽ ഫോക്കസ് സ്ക്രിപ്റ്റിലും ഇതിലും കൊടുക്കേണ്ട, അതിൻ്റെ ഒരു സോങ് എഴുതണം, അങ്ങനത്തെ ഒരു ഡിസൈനാണ് തല്ലുമാല എന്ന് പറഞ്ഞ സിനിമ. അപ്പോ എന്റെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരിക്കും അത്. അല്ല, ഇതും കൂടെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഏതാണ്ട് മറ്റേ ബാലേന്ദ്ര മേനോനൊക്കെ പറയുന്നത് പോലെ അതുപോലെ. അപ്പൊ എനിക്ക് അത്രയും വലിയ ജീനിയസ് എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് വേറെ ആളെ കൊണ്ട്. അല്ല, പക്ഷെ ഈ കാക്ക 921, അത് കാക്ക 921 പിന്നെ തിരക്കഥാപരമായി ഞങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു തിരക്കഥയായിട്ട് അത് മാറിയിട്ടില്ല. അതുകൊണ്ട് അത് ഇച്ചിരി പെർഫെക്ഷനിസത്തിന്റെ ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംവിധാനം ചെയ്യാതിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ലാൻഡ് ചെയ്താലേ ഞാൻ സംവിധാനം ചെയ്യുള്ളൂ. പ്രൊഡ്യൂസർ ഒരെണ്ണത്തിലെങ്ങാണ്ടായി, കോ പ്രൊഡ്യൂസർ, അത് ഹലാലോ സ്റ്റോറി. ഹലാലോ സ്റ്റോറി കോ പ്രൊഡ്യൂസറായി. പക്ഷെ പ്രൊഡക്ഷന്റെ ഒരു ഭാരം ഏറ്റെടുത്ത ഒരു പണിക്കാരൻ എന്നുള്ള പോലെ ഒന്നും എനിക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. അത് ഞാൻ ഇനി വൈകാതെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതെ, ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ നല്ല പൈസ വേണ്ടേ? പൈസ വേണം തീർച്ചയായിട്ടും. അത്യാവശ്യം ഉണ്ടാക്കിണ്ടാവും. ഞാനോ? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ധാരാളം കടം. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം സിനിമ തന്നെ ജീവിതം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതെ, പക്ഷെ എല്ലാത്തിലും ഒരു 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 എന്താ പറയാ, ടീം വർക്ക് ഉണ്ട്. ഇപ്പൊ എഴുത്തിൽ തന്നെ ആണെങ്കിലും പലപ്പോഴും നമ്മള് കോ റൈറ്റർ ആണ്, ഇപ്പൊ ഇതില് പ്രൊഡക്ഷൻ ആണെങ്കിലും കോ പ്രൊഡ്യൂസർ ആണ്. ആ ഒരു കൂട്ടുകാരി, അതെ, എനിക്ക് ഒരു പക്ഷെ സംവിധാനം എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയല്ല, എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. അത് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല. അത് പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിരിക്കാം എന്ന് വെച്ചാൽ എന്റെ ക്രൂ ടീം ഒക്കെ സമയം. അപ്പൊ എനിക്ക് എനിക്ക് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ആവാൻ പറ്റും ഒരാളുടെ. ഒരു ഡയറക്ടർക്ക് ഞാൻ നല്ലൊരു സപ്പോർട്ടർ ആയിരിക്കും ആയിരിക്കും. അതെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു ഡയറക്ടർക്ക് അതിനൊരു റൈറ്റർ ആണെങ്കിൽ അയാളൊക്കെ ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് അയാളെ ശല്യപ്പെടുത്തി സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന പോലത്തെ ഒരാളായിരിക്കും ഞാൻ. എനിക്ക് അതുപോലെ ഒരാൾ വേണം എന്നുള്ള ഒരു ആവശ്യം എനിക്കുണ്ട് സംവിധായകനാവാൻ. എന്നെപ്പോലെ സംവിധായകനെ ശല്യപ്പെടുത്തുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നൊരു ആഗ്രഹം സംവിധാനത്തിൽ എനിക്കുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ എൻ്റെ ക്രൂ പെർഫെക്റ്റ് ക്രൂ ആണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സിനിമക്ക് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് എന്തോ ശരി, ഞാൻ കൺസീവ് ചെയ്യുന്ന ഐഡിയോടുള്ള എൻ്റെ റെസ്പെക്ട് ആണത്. എന്നുവെച്ചാൽ അത് ആക്ച്വലൈസ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ഒരു വാശി, ദുർവാശി എനിക്കുണ്ട്. അപ്പം അത് ഏറ്റവും നല്ല ടീമായിട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണോ ആ ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതിന് ഞാൻ റൈറ്റർ സീറ്റിലിരിക്കുകയാണ് നല്ലത്, വേറെ ഡയറക്ടറാണ് ഡയറക്ടർ സീറ്റിലിരിക്കാൻ നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഐ ഡു ദാറ്റ്. കാരണം ഞാൻ എൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഒരു ടീമിനെ വിട്ട് നമ്മൾ അങ്ങനെ അധികം പുറത്തു പോയിട്ടില്ല അല്ലെ? ഈ ഒരു ടീമല്ലേ ഇപ്പം സക്കറിയ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനിനി അധികം സിനിമയും ചെയ്തിട്ടില്ലല്ലോ. അല്ല, ചെയ്ത പടങ്ങളൊക്കെ ഈ ഒരു സർക്കിളിനകത്ത് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ, ഇപ്പോഴത്തെ സിനിമകളിൽ പൊതുവെ നമ്മളത് കാണുന്ന ഒരു സാധനമല്ലേ,
കുറെ കൂടെ ഒരു സിനിമ ചെയ്യാൻ തയ്യാറാണ്, റെഡിയാണ്. പിന്നെ ഇത് സംഭവിച്ചു പോകുന്നത് ഇങ്ങനെയായിരിക്കും, സ്ഥിരം കാണുന്ന ആൾക്കാർ അങ്ങനെ സംഭവിച്ചു പോകുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലാവുക ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു എന്റെ ഐഡിയാസിനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി. കുറെയൊക്കെ നമ്മളുടെ കുറെ ഐഡിയാസ് ഒക്കെ തന്നെയാണ് പല സിനിമകളിലും വന്നിട്ടുള്ളത്. തോന്നുന്നു നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഒക്കെ സിനിമകളിലേക്ക് താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. പല സിനിമകൾ എടുത്തു നോക്കിയാലും, ഇപ്പം സുഡാനി എടുത്തു നോക്കിയാലും, അങ്ങനെ കുറച്ചിത്തിരി പടങ്ങളൊക്കെ എടുത്തു നോക്കിയാലും നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള കഥകളും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല, അത് പേർപ്പസ്ഫുൾ പ്രൊവോക്കേഷൻ ആണോ അതോ പേർപ്പസ്ഫുൾ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ സ്പോണ്ടാനിറ്റിനെ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ റിലേ ചെയ്യുന്നത്, അതായത് എന്നെ സ്പോണ്ടാനിറ്റിയുടെ മലയാള വാക്ക് അറിയോ? എന്റെ നൈസർഗികതയെ തന്നെയാണ് ഞാൻ അവലംബമാക്കാറുള്ളത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നാറ്റി ബാപ്പ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പൊ നാറ്റി ബാപ്പ നിങ്ങൾ പറഞ്ഞത് പൊളിറ്റിക്കലി ഡീപ്പായിട്ടുള്ള ഒരു കാര്യം അത് സംസാരിക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ കോൺഷ്യസ്നെസ് ഇല്ലേ, അതായത് എന്റെ അത് കോൺഷ്യസ്നെസ് ആണോ അൺകോൺഷ്യസ് ആണോ എന്ന് എനിക്കറിയില്ല. എന്റെ അബോധത്തിൽ എനിക്കൊരു ഫിലോസഫി ഉണ്ട്. അപ്പോൾ ആ ഫിലോസഫി തന്നെയാണ് എൻ്റെ എല്ലാറ്റിലും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫിലോസഫിയുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗം തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ബോധവും, മനസ്സിലായി? എൻ്റെ സൗന്ദര്യബോധവും എൻ്റെ രാഷ്ട്രീയ ബോധവും എന്നൊക്കെ പറയുന്നത് എല്ലാം ഇൻ്റർ കണക്റ്റഡ് തന്നെയാണ്. അത് നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ പ്രണയവും തമ്മിൽ ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ രാഷ്ട്രീയ ബോധവും നിങ്ങളുടെ പ്രണയവും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങളുടെ പ്രൈവറ്റായ സ്പേസിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ ബോധം തന്നെയാണ്. ഒറ്റക്കിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് പോലും നിങ്ങളുടെ രാഷ്ട്രീയ ബോധമാണ്. അത് അതിൽ നിന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുന്നതല്ല നിങ്ങളുടെ രാഷ്ട്രീയം. നിങ്ങൾ എന്താണ് ആകത്തുകയിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം, ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ ഞാൻ കഴിഞ്ഞ ആരൊക്കെ ഇൻ്റർവ്യൂവിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. അതായത് ഇപ്പം എനിക്ക് എൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യം ഏതെങ്കിലും എൻ്റെ സൃഷ്ടികളിൽ വന്നതായിട്ട്, എൻ്റെ എഴുത്തുകളിൽ വന്നതായിട്ട് എനിക്ക് ഇതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് എൻ്റെ എഴുത്തിലെ രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ, ഒന്ന് കേൽട്ടൺ 10 സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി പോസ്റ്ററിൽ ഞാനൊരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, മഴ മയയുടെ പര്യായം മാത്രമാണ്. അതെൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്ലോഗനാണ്. അതുപോലെ എൻ്റെ തല്ലുമാലയിൽ എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ ഉണ്ട്, അത് ഓള മെലഡി എന്നുള്ള പാട്ടിലാണ്. അത് സമഗമ സമഗരിമ എന്നുള്ളതാണ്. അതായത് സമഗമ സമഗരിമ, അത് ഒരു രണ്ട് ഡയമെൻഷനിലുണ്ട്. ഒന്ന് സൗന്ദര്യമാണത്, സമഗമ എന്ന് പറയുന്നത് സൗന്ദര്യമാണ്, എന്നുവെച്ചാൽ മ്യൂസിക്കാണ് സമഗമ സമഗരിമ പറയുന്ന നോട്ടിലുള്ള ഒരു സാധനമാണ്, സ്വരങ്ങളാണല്ലോ. അതേസമയം അതിന് ലിറ്ററൽ മീനിങ് എടുക്കുമ്പം ഈക്വൽ ഡിഗ്നിറ്റി ഈക്വൽ പ്രൈഡ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇനി കുറച്ചും കൂടി എൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുവാനുള്ള അവകാശ തുല്യമായ അവകാശം. അത് ലിംഗ ജാതി വർണ്ണ മത ദേശ വംശഭേദമന്യേ എല്ലാവർക്കും തുല്യമായിരിക്കണം. ഈ രാഷ്ട്രീയം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, അപ്പോൾ അതിനെ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള സാധനം മാത്രമാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ എല്ലാ സൃഷ്ടികളും എടുത്ത് നോക്കുകയാണെങ്കിലും അത് അതിൻ്റെ എൻ്റെ പരിസരങ്ങൾ അതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട്, എൻ്റെ ഫിലോസഫി അതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ടേക്ക് ഹോം എന്താണ്? കോ എക്സിസ്റ്റൻസോ അല്ലെങ്കിൽ കമ്പാഷനോ അല്ലെങ്കിൽ ലവോ അല്ലാതെ ഒരു ടേക്ക് ഹോം ഉള്ള സിനിമയും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ, അതാണ്. അപ്പോൾ പിന്നെ എനിക്ക് രാഷ്ട്രീയമായി ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ മാക്രോയോ മൈക്രോയോ ആയ ഒരു പവർ സ്ട്രക്ചർ, അതിനകത്തുള്ള ഒരു എന്താ സൂക്ഷ്മമോ സ്ഥൂലമോ ആയ അധികാര ഘടനക്കകത്തുള്ള സബ്ജുഗേറ്റഡ് കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാർ, അതിനകത്തുള്ള സബ്ജുഗേറ്റഡ് കാറ്റഗറി. അതിപ്പം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മൈക്രോ പവർ സ്ട്രക്ചറാണ്, ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മാക്രോ പവർ സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു മാക്രോ പവർ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിനകത്തുള്ള സബ്ജുഗേറ്റഡ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്ക് ആളെ ട്രോമറ്റൈസ് ചെയ്യുന്ന ഒരു ന്യൂആൻസോ അല്ലെങ്കിൽ ടോട്ടാലിറ്റിയോ എൻ്റെ സിനിമകളിൽ ഉണ്ടാവില്ല, ഇല്ല എന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. ഇത്രയാണ് എൻ്റെ രാഷ്ട്രീയം. എനിക്ക് വയ്യ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ട് ഇപ്പൊ സംസാരിച്ചതാണ് മുഹസിൻ പരാരി. എന്റെ തമാശയിലേക്ക് എന്റെ മൂർച്ചകളുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു, അത് ഞാൻ അങ്ങനെ ചുമ്മാ തമാശക്ക് എന്ന് പറയണല്ല, എനിക്കങ്ങനെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതല്ലാത്ത ആരോപണങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ അതൊരു നല്ല സ്ഥലത്തു നിന്ന് വരുന്ന ആരോപണങ്ങളല്ല എനിക്കെതിരെ ഉള്ളത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കര സങ്കീതമായ ഒരു മനോഗതിയിൽ നിന്ന് വരുന്ന ആരോപണങ്ങളാണ്, അതിൽ ക്യൂരിയോസിറ്റി തീരെയില്ല, അതിൽ ഗുണകാംക്ഷ തീരെയില്ല. ഞാൻ ഗുണകാംക്ഷയുടെ ആളാണ്, ക്യൂരിയോസിറ്റിയുടെ ആളാണ്. തല്ലുമാല വേറൊരു ജോണർ ആണല്ലോ മറ്റ് നമ്മൾ കണ്ടല്ലോ, പക്ഷെ തല്ലുമാലയിലും താങ്കൾ താങ്കളുടെ പൊളിറ്റിക്കൽ വ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്കൽ വ്യൂസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അതാ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ വ്യൂസ് നിങ്ങൾക്കൊരു
ഒരു സിനിമ പൊളിറ്റിക്കൽ ആയിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്താണോ അത് റിഫ്ലക്ട് ചെയ്യും. നിങ്ങൾക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഒരു സിനിമ ഇറങ്ങുന്നില്ല, ഒരു സിനിമയില്ല. ഒന്നെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് കോയെ എൻഹാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് കോയ്ക്ക് എതിരെ നിൽക്കുന്നു. ഇതല്ലാത്തൊരു ചോയ്സ് ഇല്ല, ഒരു ഒരു കലാകാരനും ഇല്ല. ഇപ്പൊ ഭയങ്കര സ്ത്രീവിരുദ്ധ സിനിമ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാറ്റസ് കോയുടെ കൂടെയാണ്. അത് പൊളിറ്റിക്കലാണ്, പക്ഷേ പൊളിറ്റിക്കലി റിഗ്രസീവ് ആണ്. അപ്പൊ ഈ തല്ലുമാല ഇപ്പോഴാണ് റിലീസ് ചെയ്യാൻ പോകുന്നുള്ളൂ. നമ്മൾ ഇതിന്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഡയറക്ടോറിയൽ ഡെബ്യൂ KL 10 ഒക്കെ കഴിഞ്ഞപ്പോ എന്ന് വെച്ചാൽ 2015-16 വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് ഇത്രയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ടൈം ഗ്യാപ്പാണ്. അന്നത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി ഇപ്പോൾ 2022 എത്തിയപ്പോൾ. ആ ഒരു വ്യത്യാസം എന്താണ്? സ്ക്രിപ്റ്റിൻ്റെ, എനിക്ക് സ്ക്രിപ്റ്റ് അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ തല്ലുമാല എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഓരോ ഘട്ടത്തിലും ഇങ്ങനെയല്ലാതെ 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 എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. ലൈക്ക് തല്ലുമാല എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്, അത് കഥയല്ലായിരുന്നു. ഐ മീൻ കഥ പോലും എനിക്ക് ആ കോൺസെപ്റ്റ് ആക്ച്വലൈസ് ചെയ്യാനുള്ള ടൂളാണ് ഈ സ്ക്രിപ്റ്റിൽ. ഇതൊരു ഫിലിം മേക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ സങ്കേതം നമുക്ക് തരുന്ന രസങ്ങൾ സമ്മേളിപ്പിച്ച ഒരു സിനിമാനുഭവമാണ്. അപ്പോൾ കഥ അതിനകത്തൊരു ഘടകം മാത്രമാണ്. അപ്പോൾ സിനിമക്ക്, ഇത് സിനിമയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ സിനിമയാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പം മ്യൂസിക് ഉണ്ടാവുക, ആക്ഷൻ എങ്ങനെയാണ് വരേണ്ടത്, അത് ഓരോ ഘടകങ്ങളും ഇതിനകത്ത് ഫാക്ടേഴ്സാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേറെ തരം റൈറ്റിംഗ് പ്രോസസ്സായിരുന്നു. ഒരു ഒരു ആർക്കിടെക്റ്റിൻ്റെ പണിയാണ്, മനസ്സിലായോ? ഒരു അങ്ങനെയാണ് ഇതിനെ കൺസെപ്റ്റ്. അപ്പോൾ ഇതൊരു കേവലം പേപ്പറിൽ എഴുതി കൊടുത്ത പരിപാടി പിടിക്കുന്ന പരിപാടി അല്ല, അല്ലെങ്കിൽ ഡയലോഗും എന്താണ് നടക്കുന്നതെന്ന് ആക്ഷനും എഴുതി വെച്ച കഴിയുന്ന സ്ക്രീൻ പ്ലേ ആയിരുന്നില്ല എനിക്ക്. കാരണം അത് ഒരു ആ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, വേൾഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം മ്യൂസിക്, സൗണ്ടിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ സ്ക്രിപ്റ്റിനെ പൂർത്തീകരിക്കുന്ന ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ്. ഇത് സമയമെടുത്തത് ഭയങ്കര നന്നായി തല്ലുമാലക്ക്. പിന്നെ കാലഘട്ടം അനുസരിച്ച് മാറിയതും വളരെ നന്നായി. ആക്ച്വലി 2000 പിന്നെ ഞാനിതിനെ പല സമയത്ത് ഇമ്പ്രൂവൈസ് ചെയ്ത് സ്ക്രിപ്റ്റിനെ. ഏറെക്കുറെ ഉള്ള സ്ഥലത്ത് 2017 ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയനെ ഞാൻ ഇതിനകത്തേക്ക് എൻട്രിപ്പിച്ചു സ്ക്രിപ്റ്റിനകത്ത്. 17 തന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുമ്പോഴുണ്ട്. പക്ഷെ അന്നും അന്നത്തെ കുഴപ്പം എന്താ വെച്ചാൽ 17 ഞാൻ ഈ കഥയിൽ ഉണ്ടാക്കിയ കാര്യങ്ങൾക്കും വന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ സോഷ്യൽ മീഡിയയിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്നതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും അത് സംഭവിക്കും എന്ന് മനസ്സിലായി. കുറച്ചുകൂടി എക്സ്പോഷർ എല്ലാവർക്കും കിട്ടുകയും അങ്ങനെ സോഷ്യൽ മീഡിയ എല്ലാവരുടെയും ജീവിതത്തിൽ കൂടുതൽ ഭാഗമായി മാറാൻ ഈ പറഞ്ഞ കാലതാമസം ഉപകാരപ്പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ എല്ലാം നല്ലതിന് തന്നെയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് പക്ഷെ August 12 എന്നോട് ടോവിനോ പറഞ്ഞത് ആത്മവിശ്വാസം വളരെ ഉച്ചസ്ഥായിയിൽ നിലനിർത്തുക, അത് നിലനിർത്തണം. കാരണം നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്, നമ്മൾ നമ്മുടെ അടുത്ത ആത്മാർത്ഥമായ പണിയിലൊരു ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും നമുക്കുണ്ട്. എന്നുവെച്ചാൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പം ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനിയിപ്പം അത് ശരിയാവാതിരിക്കില്ല. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമ്മൾ ചെയ്ത്, ഉഴപ്പിയിട്ടില്ല. അതാണ് നടക്കട്ടെ, തല്ലുമാല കഴിയുമ്പോൾ മാല കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതെ, ഒരു ഹാരം കിട്ടട്ടെ എന്നുള്ളത്.